യഥാർത്ഥ ധനസ്ഥിതി മറച്ചുവെച്ച ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണിത്. ബജറ്റിന്റെ പവിത്രതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തി. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തിയ ബജറ്റാണെന്നും വി ഡി സതീശൻ പറയുന്നു. താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ സർക്കാർ പരിഹസിച്ചു. പ്രായോഗികമല്ലാത്ത നികുതി നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളതെന്നും വി ഡി സതീശൻ വിമർശിക്കുന്നു. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യവകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇതാണ്. 10 രൂപ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത്. ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 1076 കോടിയിൽ 50% പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല. ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ റോഷിപാൽ, റബ്ബറിന്റെ താങ്ങുവില 170-ൽ നിന്ന് 200 ആക്കിയേക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു, പക്ഷേ കൂട്ടിയത് കേവലം 10 രൂപയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണോ പ്രതിപക്ഷത്തിന്റെ വിമർശനം? ബജറ്റ് ചർച്ചയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും വിമർശനം പോവുക എന്നതിന്റെ സൂചന ഇന്നത്തെ ആദ്യ പ്രതികരണത്തിൽ തന്നെയുണ്ടോ വി ഡി സതീശന്റെ വാക്കുകളിൽ? റോഷിപാൽ. സുജയ പാർവതി, ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത്. ബജറ്റ് ചർച്ചാവേളയിൽ വിശദമായി കാര്യങ്ങൾ പരാമർശിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും ബജറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി, ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തെക്കുറിച്ച് ബജറ്റിൽ അനാവശ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന ആക്ഷേപം പ്രധാനമായും ഉയർത്തുന്നു. മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി, സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്താനുള്ള വേദിയാക്കി ബജറ്റ് പ്രസംഗത്തെ മാറ്റിയത് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും റബ്ബർ കർഷകരെ അപമാനിച്ചു, റബ്ബർ കർഷകരെ ഈ 10 രൂപ താങ്ങുവില വർദ്ധിപ്പിച്ചതിലൂടെ പരിഹസിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ബജറ്റ് ചർച്ചാവേളയിൽ ഇതൊക്കെ പ്രതിപക്ഷം ആയുധമാക്കുമെന്നതിന്റെ സൂചനകളാണ് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ, ആ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.